ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പരിപ്പും പടവലങ്ങയും ചേർത്ത ഒരു അടിപൊളി കറിയാണ് കറിയാണെട്ടോ ഇത് പിന്നെ ഇതുണ്ടാക്കാൻ ആവശ്യമായ പടവലങ്ങ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ നിന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം പടവലങ്ങയാണ് എടുത്തേക്കുന്നത് അത് ദാ ഈ കാണുന്ന പോലെ നീളത്തിന് ചെറുതായി അരിഞ്ഞെടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളകുമാണ് ഞാൻ എടുത്തേക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ എടുക്കാം കേട്ടോ മൂന്ന് വലിയ സ്പൂൺ പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് തേങ്ങ അരച്ചുള്ള ഒരു കറിയാണ് തേങ്ങ അരച്ചുണ്ടാക്കുന്ന കറിക്ക് പരിപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും പരിപ്പും ചെറുതായി അരിഞ്ഞ തക്കാളിയും നീളത്തിൽ കീറിയ പച്ചമുളകും ഒരു കപ്പ് വെള്ളവും ചേർത്ത് സ്റ്റൗയിൽ വെക്കണം പിന്നെ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് വേഗുന്ന പരിപ്പാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് നിങ്ങളുടെ പരിപ്പ് വേകുന്നതല്ലെങ്കിൽ ഇതുപോലെ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് കുക്കറിലിട്ട് ഒരു വിസിലിൽ വേവിച്ചെടുത്താൽ മതിയാകും കേട്ടോ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ തിള വരുമ്പോൾ അടപ്പ് മാറ്റണം ഇല്ലെങ്കിൽ പരിപ്പ് തിളച്ച് തൂവി പോകും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കേട്ടോ പിന്നെ ദാ കാണുന്ന ബെല്ലേക്കണിലും ഒന്ന് പ്രസ് ചെയ്തേക്കും ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും ദാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കണം പടവലങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കണം അതവിടെ നിന്ന് വേകട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട് മൂന്ന് വലിയ സ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കറിയുടെ അടപ്പം ഒന്ന് മാറ്റി നോക്കാം ഇതാ കണ്ടോ നമ്മുടെ പരിപ്പും പടവലങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പരിപ്പും തക്കാളിയും പടവലകയും എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം കറിയിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം കുക്കറിലാണ് പരിപ്പ് വേവിക്കുന്നതെങ്കിൽ പരിപ്പിനോടൊപ്പം ഉപ്പ് ചേർത്ത് വേവിക്കാം അല്ലാതെ ഇതുപോലെ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഉപ്പിട്ടാൽ പരിപ്പ് വേവില്ല ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കറിയുടെ ചാറിന് ആവശ്യമായ വെള്ളം കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതാ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടണം വറവിടുന്നതിനായി കടുക് ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില പിന്നെ ഒരു നുള്ള് നല്ല ജീരകവും കൂടി വേണം കേട്ടോ ഈ ജീരകം ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് വറവിടുന്നതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ആ നാടൻ കറിയുടെ ടേസ്റ്റും മണവും കിട്ടുന്നതിന് വെളിച്ചെണ്ണയിൽ കടുക് വേർത്തിടുന്നതാണ് നല്ലത് ചുവന്നുള്ളിയും വച്ചൽമുളകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇത് നമ്മുടെ പടവലങ്ങ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടില്ലേ നമ്മുടെ പടവലങ്ങക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെയും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ഇത് ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ലേ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും വലിയ ഒരു താങ്ക്സ്